ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരല്ലേ, നമ്മൾ ഒരു ടേബിളിൻ്റെ മുകളിൽ ടേബിളിൻ്റെ മുകളിലല്ല ടേബിളിൽ നിന്നിട്ട് നമ്മൾ സിനിമ കാണുകയാണ്, ഫോണിൽ നമ്മൾ ചില വീഡിയോസൊക്കെ കാണുകയാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ എപ്പോഴും ഫോൺ എപ്പോഴും നമ്മൾ കയ്യിൽ തന്നെ പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. നമ്മൾ ഫോൺ വെക്കാൻ ഒരു ചെറിയൊരു സപ്പോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിൻ്റെ പുറകിൽ എന്തെങ്കിലും റിമോട്ടോ എന്തെങ്കിലും കുറച്ച് വെയിറ്റുള്ള സാധനമൊക്കെ വെക്കും. അപ്പോൾ അതൊന്നുമില്ല, നമുക്ക് ചെറിയൊരു ഇതുണ്ടാക്കിയാലോ, ഒരു സ്റ്റാൻഡ് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയാലോ. എന്നാൽ പിന്നെ ഒട്ടും സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് വരാം. എന്നാൽ പിന്നെ പോവാം. വീട്ടിൽ ഇതുപോലത്തെ മരത്തടി ഉണ്ടോ എങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്കൊരു അടിപൊളി ഫോൺ സ്റ്റാൻഡ് അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു മരത്തടി എടുക്കുക, എന്നിട്ട് നമ്മൾ ഒരു ത്രികോണ ഷേപ്പിൽ വര ഇട്ട് കൊടുക്കണം. കറക്റ്റ് വര ഇട്ട് കൊടുക്കണം, നമുക്ക് ത്രികോണ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ത്രികോണം തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ത്രികോണ ഷേപ്പിലാണ് ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ത്രികോണ ഷേപ്പിൽ ഞാൻ വര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് അളവിലൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഞാനൊരു ത്രികോണ ഷേപ്പിൽ അങ്ങോട്ട് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതായത് ഞാൻ വരച്ചിട്ടൊക്കെ ഉണ്ട്, കറക്റ്റ് ത്രികോണമൊന്നും അല്ല, എന്നാലും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഒരു ത്രികോണ ഷേപ്പിൽ. അപ്പോൾ നമുക്കിത് ഈ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കട്ടർ വെച്ച് മുറിച്ചെടുക്കുന്നതാണ്. ഇത് വെച്ച് മുറിക്കുക എന്നാലും എക്സോ ബ്ലേഡ് വെച്ച് മുറിക്കുകയാണ് കുറേ നേരം നമ്മൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ഇത് മുറിഞ്ഞ് വരികയുള്ളൂ. കട്ടറാകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ചെടുക്കാം, പെട്ടെന്ന് പണിയും തീരും. അപ്പോൾ ഞാൻ ത്രികോണ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കറക്റ്റ് ത്രികോണമൊന്നുമല്ല, എന്നാലും ഞാൻ കറക്റ്റ് ഒരു ത്രികോണ ഷേപ്പിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്കൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോളല്ല, നമുക്ക് ഫോൺ വെക്കാൻ പാകത്തിന് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇവിടെ വര ഇട്ട് കൊടുക്കുന്നുണ്ട്, രണ്ട് വര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ വര ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് അതങ്ങ് മുറിച്ച് കളയാം. വല ഇട്ടിരിക്കുന്നുണ്ടോ, അപ്പോൾ ആ ഭാഗം നമുക്കത് മുറിച്ച് കളയാം. മൊത്തത്തോടെ മുറിക്കരുത്, ഒരു ചെറിയൊരു ഇതിൽ ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു നമ്മുടെ ഫോൺ ഇറങ്ങുന്ന രീതിയിൽ. അപ്പോൾ അതേ ഞാൻ ഇത് മുറിച്ച് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് സാൻഡ് പേപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കണം. ഈ നമ്മുടെ സ്റ്റാൻഡ് മൊത്തം ഒന്ന് മിനുസപ്പെടുത്തി എടുക്കണം. അതിനായിട്ട് ഞാൻ ഇത് സാൻഡ് പേപ്പറിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് മിനുസപ്പെടുത്തി എടുക്കുകയാണ്. അങ്ങനെതേ മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട്, സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ അടിപൊളിയല്ലേ. ഈ മിനുസപ്പെടുത്തി എടുക്കുമ്പോഴേ ഒരു കാണാൻ ഒരു ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഫോൺ ഇതിൽ എങ്ങനെ വേണമെങ്കിലും വെക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഈ ഫോൺ കടയിലൊക്കെ ഫോണൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ, അതേപോലെ ഉണ്ട് അല്ലേ. അടിപൊളിയല്ലേ, നമ്മുടെ ഫോൺ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ഈ സ്റ്റാൻഡ് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. പോക്കറ്റിലിട്ടൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റി, നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫോൺ എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഫോൺ സ്റ്റാൻഡ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡ് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഫോൺ സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും. ഇസ്മിൻ റോലബ്രാം, സൈനിങ് ഔട്ട്.